ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പക്കോഡ ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ ആണ്. ഇത് കുരുമുളകും ഉപ്പും പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ അരച്ചിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി രണ്ടുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ് ചതുക്കിയത്, കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് ഗരം മസാല. പിന്നെ വേണ്ടതാണ് കായപ്പൊടി, പിന്നെ മല്ലിച്ചപ്പ്, കരിവേപ്പില, അര കപ്പ് കടലപ്പൊടിയാണ്, പിന്നെ കാ കപ്പ് അരിപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് നല്ലോണം കുഴച്ചെടുക്കണം. പിന്നെ അതിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം, പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ചാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ, അധികം വെള്ളം ഉപയോഗിക്കരുത്. ഇങ്ങനെ ഡ്രൈ ആയി കിടക്കണം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കളറൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റവും പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ പൊരിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ആ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.